നല്ല പഞ്ഞി പോലെ പൂ പോലത്തെണ്ടല്ലേ. ഹലോ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണോ? സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുക. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഒരു സോഫ്റ്റ് ഇഡ്ഡലി ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. പല രീതിയിലുള്ള ഇഡ്ഡലികൾ നമ്മൾ പല ചേരുവകൾ ചേർത്ത് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഞാൻ ആ ചേരുവ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. ഉലുവ, ചോറ്, പവൽ ഒക്കെ ചേർത്ത് പിന്നീട് ഞാൻ കാണിക്കുന്നുണ്ട് പല ഐസ് ഇഡ്ഡലി. പക്ഷെ ഇപ്പം ഞാൻ ചേർത്ത് ചെയ്യുന്ന എൻ്റെ വീട്ടിൽ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു ഇഡ്ഡലിയാണ് പൂ പോലത്തെ ഇഡ്ഡലിയ. ഇതിൽ വലിയ സോഫ്റ്റ് ആയിട്ട് ഇഡ്ഡലി തയ്യാറാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായതുകൊണ്ട് പറയാം അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇഡ്ഡലി തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് 2 കപ്പ് ഇഡ്ഡലി റൈസ് എടുക്കാം, അതായത് ഇഡ്ഡലിയുടെ പച്ചരി. 1 കപ്പ് ഉഴുന്ന്, 1/2 കപ്പ് പുഴുക്കലരി. ഈ 3 എണ്ണവും നമുക്ക് 2 വെള്ളത്തിൽ കഴുകി കൊണ്ടുവരാം. 2 കപ്പ് ഇഡ്ഡലി റൈസിന് 2 കപ്പ് വെള്ളം ഒഴിക്കും. ആണ്ട് ഈ കപ്പ് ഒരു കപ്പ് ഉഴുന്നിന് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു വെക്കാം. ഇനി നമുക്ക് ഈ പുഴുക്കലരിക്കകത്ത് 1 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചു ഇനി നമുക്കിത് ഒരു 6 മണിക്കൂർ കുതിരാൻ വെക്കാം. ഉഴുന്നു അരി ഞാൻ 6 മണിക്കൂർ കുതിർക്കും. 5 മണിക്കൂർ കുതിർക്കും ഉണ്ട്, പക്ഷെ 6 മണിക്കൂർ എടുക്കണം. നല്ല പെർഫെക്റ്റ് ആയിട്ട് അതുകൊണ്ട് 6 മണിക്കൂർ ആയിട്ടുണ്ട്. നമ്മുടെ ഉഴുന്നും അരിയും ഒക്കെ കുതിർന്നിട്ടുണ്ട് നല്ല പോലെ. നല്ല സോഫ്റ്റ് കുതിർന്നു തന്നെ സോഫ്റ്റ് ആയി. അതുകൊണ്ട് ആദ്യം നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാം. അതിന് നമുക്ക് ജാറിലേക്ക് ഇടാം. അതുകൊണ്ട് ഈ ഇതിനകത്ത് കുറച്ച് വെള്ളം ഇതുണ്ട്. ആ വെള്ളം ഞാൻ ഇതിലേക്ക് തിരിച്ചൊഴിക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ ഈ വെള്ളം എല്ലാം കൂടെ ഒഴിച്ച് അരച്ച് കഴിഞ്ഞാൽ അരയത്തില്ല. നല്ലപോലെ അരയണമെങ്കിൽ ആദ്യം വെള്ളം കുറച്ച് ഒഴിച്ച് അരയ്ക്കണം. ഇതിനകത്തുണ്ട് വെള്ളം താണ്ട. ഈ ഇത്രയും വെള്ളത്തിൽ ആദ്യം അരയ്ക്കുക. പിന്നെ ബാക്കി നമ്മൾ കുറച്ച് അരഞ്ഞ് കഴിയുമ്പോൾ ഈ വെള്ളം കൂടെ ഒഴിക്കുക. പിന്നെയും വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഐസ് വെള്ളം ഒഴിച്ചാണ് അരയ്ക്കുന്നത്. തണുത്ത വെള്ളം ഒഴിച്ചരയ്ക്കുമ്പോൾ മാവ് ചൂടായാലും അത് മാവ് ചൂടാവത്തില്ല. മിക്സിയുടെ ചൂട് കുറയും. മിക്സി ചൂടാവുന്നതാണെങ്കിൽ ജാറ് ചൂട് കുറയും. അങ്ങനെ 2-3 ഗുണങ്ങളുണ്ട് ഫ്രിഡ്ജിലെ വെള്ളം ഒഴിച്ച് അരി അരച്ച അരി ഉഴുന്നൊക്കെ അരച്ച. ഇനി നമുക്കിത് അരച്ചു കൊണ്ടുവരാം. കാണിക്കാം ഞാൻ. അതെ, ഉഴുന്നായി അരയ്ക്കുന്നത്. ഉഴുന്നിനകത്ത് നമ്മളിങ്ങനെ തണുത്ത വെള്ളം കുറേച്ച് ഒഴിച്ച് അരച്ച് കഴിഞ്ഞാൽ നല്ല ഇഡ്ഡലി പുളിക്കത്തുമില്ല, നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും കിട്ടും. അതുകൊണ്ട് ഉഴുന്ന് നല്ല പോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ടാണ്. ബബിൾസ് ഒക്കെ കണ്ട് അതിനകത്ത് കുമ്പളകളൊക്കെ നിൽക്കുന്നത്. ഇങ്ങനെ അരഞ്ഞ് മാവ് പൊങ്ങി കുമ്പളകൾ വരണം. യഥാർത്ഥ കൺസിസ്റ്റൻസി ഇതാണ്. 1 കപ്പ് ഉഴുന്നിന് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അരച്ചത്. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇതാ നോക്ക്, അതിൻ്റെ പുറമൊക്കെ കാണിക്കാം. കണ്ട, നല്ല പോലെ അരയണം. നല്ല പോലെ ഉഴുന്ന് എത്ര നല്ല പോലെ അരയുന്ന അത്ര നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിരിക്കും. അതുകൊണ്ട് ഈ പച്ചരി കുതിർന്നതും പകുതിയും അതുകൊണ്ട് നമ്മളിതാണ് ഇത് കണ്ട ചെയ്ത് വെച്ചിരുന്ന കണ്ടല്ലോ എല്ലാവരും. അതുകൊണ്ട് 1/2 ഗ്ലാസ് അരി, 1/2 കപ്പ് അരി എടുത്തിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച വെള്ളത്തിൽ ഒഴിച്ച് ഇട്ട് വെച്ചതാണ് കഴുകി. അതിലേ നിന്ന് പകുതിയും അണ്ടാണ്ട് ചോറായതുമില്ല എന്നേ പകുതി ചോറ്. നല്ല സോഫ്റ്റ് ഇഡ്ഡലി കിട്ടും, നല്ല പൂ പോലത്തെ ഇഡ്ഡലി. ഇങ്ങനെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഞാൻ ചോറ് അരയ്ക്കത്തില്ല കേട്ടോ ഇഡ്ഡലിക്ക്. അതിന് പകരമാണ് ഇങ്ങനെ ചെയ്യും. ചോറൊക്കെ അരച്ച എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടത്തില്ല. ഇതിലേന്ന് പകുതി. ഇനി ഇത് ആദ്യം നമ്മൾ വെള്ളം ഇങ്ങനെ അരി കോരിയിട്ട് കുറച്ച് വെള്ളത്തിൽ അരയ്ക്കുക, ഇല്ലെങ്കിൽ അരയാൻ സമയമെടുക്കും.
ഇത് പെട്ടെന്ന് അരഞ്ഞു വരും. എന്നിട്ട് ബാക്കി വെള്ളം കുറച്ച് വെള്ളം കൂടെ വേണമെങ്കിൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക, അരക്കട്ടെ. അതുകൊണ്ട് ഫ്രിഡ്ജിലിരുന്ന വെള്ളം, ഇത് ഫ്രിഡ്ജിലെ വെള്ളം കുറേച്ച് ഒഴിച്ച്, അതെന്ന് വെച്ചാൽ തണുത്ത ഐസ് വെള്ളം കുറേച്ച് ഒഴിച്ചൊഴിച്ച് അരി അരച്ചു കൊടുക്കും. അതുകൊണ്ട് അരി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഒരുവിധം നല്ലപോലെ ഞാൻ അരയ്ക്കും, അന്നേരം നല്ല സോഫ്റ്റ് ഉണ്ടല് കിട്ടും. ഉഴുന്നിൻ്റെ അത്ര അരയത്തില്ല, കുറച്ച് ഒരു ഇച്ചിരി കൂടെ കുറവായി. ബാക്കി നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ച പുഴുക്കലരിയും. നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല, ഇങ്ങനെ നരച്ച് നോക്കണം കേട്ടോ. ഇനി നമുക്ക് വേണ്ട, ബാക്കി അരിയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. രണ്ടും കൂടെ വെള്ളം കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ, അത് അരച്ചോണ്ട് വരട്ടെ. വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ വയ്ക്കാം. വേണ്ട, ബാക്കി അരിയും കൂടെ ഞാൻ അരച്ചു കൂട്ടുന്നുണ്ട്. ഇതുണ്ടോ, ഇനി നമുക്ക് മിക്സ് ചെയ്യണം. ഇതാ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. കാര്യം ഒരുപാട് കട്ടിയും അല്ല, അന്നേ ഒരുപാട് ലൂസും, ആ അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ മാവ് അരച്ച് വെക്കും. ചിലർ ഇതിലും കട്ടിയായിട്ട് അരച്ച് വെക്കും, പക്ഷെ അത് ഇത്രയും സോഫ്റ്റ് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒത്തിരി വർഷം കൊണ്ട് ഇഡലി ഉണ്ടാക്കി നോക്കിയത് കൊണ്ട് ഞാൻ പറയുക. വേണ്ടേ, ഇതിനി നമുക്കൊരു 10 മണിക്കൂർ 12 മണിക്കൂർ അടച്ച്, 12 മണിക്കൂർ വേണ്ട, ഒരു 8-10 മണിക്കൂർ മതി. മാവ് പൊങ്ങുന്നതനുസരിച്ച് മാവ് പെർഫെക്റ്റായിട്ട് വന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണ്ടേ. മാവ് നല്ലപോലെ ഈ പാത്രം നിറഞ്ഞ് പൊങ്ങിയിരിക്കുകയാണെങ്കിൽ നല്ലതായിട്ട് മാവ് റെഡി ആയിട്ടുണ്ടെന്നുള്ളതാണ്. അന്നിട്ടെടുത്തങ്ങ് ഉണ്ടാക്കുകയുണ്ടെങ്കിൽ നാളെ ഞാൻ കാണിച്ചു തരാം. നാളെ ഇന്നിപ്പോൾ രാത്രി അരച്ച് വെച്ചത് നാളെ ഉണ്ടാക്കുമ്പോൾ ഇത് ഞാൻ മാവ് പൊങ്ങിയിരിക്കും നാളത്തേക്ക്. നിങ്ങൾ തണുപ്പ് സ്ഥലത്താണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ 10-12 മണിക്കൂർ തന്നെ വെക്കേണ്ടി വരും. മാവ് ശരിയായിട്ട് പൊങ്ങി വരത്തില്ല പെട്ടെന്ന്. ഇവിടിപ്പോൾ ഒരുവിധം ചൂടുണ്ട്, മഴക്കാലം തുടങ്ങിയെങ്കിലും നല്ല ചൂടുണ്ട് ഇപ്പോൾ 2-3 ദിവസം കണ്ട്. ഇനി ഇത് നമുക്കിന്ന് അടച്ച് വയ്ക്കാം. 10 മണിക്കൂർ 8 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേ മാവ് പൊങ്ങും. വേണ്ടേ, ഇന്നലെ അരച്ചു വെച്ച മാവാണ്. വേണ്ട, മാവൊക്കെ നല്ലപോലെ പൊങ്ങിയിട്ടുണ്ട്. 10 മണിക്കൂറായിട്ടുണ്ട് അരച്ചിട്ട്. 8-10 മണിക്കൂർ മാവ് പൊങ്ങുന്നതനുസരിച്ച് അങ്ങ് പുഴുങ്ങാൻ പറ്റും. ഇനി നമുക്കിതിലേക്ക് ഉപ്പിടാം. ഉപ്പൊക്കെ കൂടുതൽ വേണ്ടവർക്കിടെ ഞാൻ 1 ടീസ്പൂൺ ഇടും. ഇനി നമുക്കിത് ഒന്നിടാം. വേണ്ടോ, എന്നൊക്കെ ശരിക്കും മാവ് ചരവെന്ന് അരച്ച് പകുതിക്ക് അരച്ച് വെച്ച മാവ് ഇത്രയും പൊങ്ങി വന്നത്. തണുപ്പ് സമയമാണെങ്കിൽ 12 മാവ് പൊങ്ങുമ്പം മനസ്സിലാക്കിക്കോണം അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന്. ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി. രണ്ട് ഇത് ഉണ്ടോ, 18 ഇഡ്ഡലി പുഴുങ്ങുന്ന ഒരു തട്ടാണ് ഇത്. കുക്കർ വെച്ച് പുഴുങ്ങുന്നതാണ്. നിങ്ങൾക്ക് ഇതുപോലെ തട്ടുണ്ടെങ്കിൽ നമുക്ക് കുക്കറിലും വെച്ച് പെട്ടെന്ന് പുഴുങ്ങിയെടുക്കുക 18 എണ്ണം. പക്ഷെ ഞാൻ ഈ കുറച്ച് വിവരത്തിൽ മതിയല്ലോ, അതുകൊണ്ട് ഞാൻ ഈ അലൂമിനിയം തട്ടിൽ പുഴുങ്ങും. ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇങ്ങനെ ഈ കുഴിക്കകത്തോട്ട് തന്നെ ഒഴിച്ച് വരാനാണ്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാനും, വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഏറ്റവും നല്ലത്. ഇഡ്ഡലി കുട്ട് അടപ്പ് വെച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയും വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ഇഡ്ഡലി പുഴുങ്ങിയെടുത്തിട്ട് വീണ്ടും കുറച്ച് വെള്ളം ഒഴിക്കണം, അങ്ങനെ വേണം ഉണ്ടാക്കാം. അല്ലെങ്കിൽ വെള്ളം തിളച്ച് കയറി നാശമാവും. ഇനി തട്ട് ചൂടാവണം. ഈ വെള്ളം ഒഴിച്ച് തട്ട് ഇറക്കി വെച്ച് ഈ തട്ട് ചൂടായതിന് ശേഷമേ ഇതിൽ മാവ് ഒഴിക്കണം. പിന്നെ ഇഡ്ഡലി തട്ട് തിളച്ചിട്ടുണ്ട്, തട്ട് ചൂടായി, വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അത് ഇങ്ങനെ ഒന്ന് വടിച്ചിട്ടൊഴിച്ചാൽ ഇന്ന് ഇട്ട് വരും. ഇങ്ങനെ ഒഴിക്കാൻ ബാലൻസ് ഇല്ലാത്ത ഒരു ഗ്ലാസ്സിലോട്ട് മാവ് ഒഴിച്ചിട്ട് ഗ്ലാസ് കൊണ്ട് ഒഴിച്ചാലും മതി. ഇനി നമുക്ക് അടുത്ത തട്ട്. ആ തട്ട് വെക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ഈ ഹോള് ഉണ്ടാവും, ഈ കിഴുത്ത, ഇതിൻ്റെ നേരെ മുകളിൽ വരണം ഈ കുഴി.
അല്ലെങ്കിൽ വെള്ളം തിളച്ച് വീഴാൻ സാധ്യത. ഇനി ഇതും കൂടെ ഒന്ന് ചൂടാവട്ടെ. ചൂടാവുന്ന അനുസരിച്ച് ഒഴിച്ചു. ഇനി ഒരു 5 മിനിറ്റ് ആകുമ്പോൾ ഇത് റെഡിയാവും. എന്താ നമുക്ക് ഇഡ്ഡലി വെന്തിട്ടുണ്ട്, 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എന്താ നല്ല മാ ഇഡ്ഡലി നല്ല പൊങ്ങി റെഡിയായി. ചൂട് അറിയാൻ നല്ലപോലെ തണുത്തതിന് ശേഷം ഇളക്കാവൂ. വേണ്ട പോലെ ഇഡ്ഡലി ഞാൻ എടുത്ത് മുറിച്ച് കാണിക്കാം. എത്ര സോഫ്റ്റ് ആണെന്ന് നോക്കിയതാ, നല്ല പഞ്ഞി പോലെ പൂ പോലത്തെ ഇഡ്ഡലിയ, സോഫ്റ്റ് ഇഡ്ഡലി. ഇഡ്ഡലി എത്ര സോഫ്റ്റ് ആണെന്ന് നോക്കി, നല്ല പഞ്ഞി പോലെ പൂ പോലത്തെ ഇഡ്ഡലി.